ഈ പറക്കുന്തളിക എന്ന ദിലീപ് ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് എത്തിയ താരമാണ് നിത്യദാസ്. ആദ്യ ചിത്രം തന്നെ ബ്ലോക്ക് ബസ്റ്റർ ആയതോടെ കൂടുതൽ അവസരങ്ങൾ താരത്തെ തേടിയെത്തിയിരുന്നു. തമിഴിലും നിരവധി ചിത്രങ്ങളിൽ താരം അഭിനയിച്ചിരുന്നു. വിവാഹം കഴിഞ്ഞതോടെ സിനിമയിൽ നിന്നും താരം ഇടവേളയെടുത്തിരുന്നു. ഇപ്പോൾ ടിവി പ്രോഗ്രാമുകളിലൂടെ വീണ്ടും സ്ക്രീനിലെത്തിയിരിക്കുകയാണ് നിത്യ. 15 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സിനിമയിലേക്ക് തിരിച്ചു വരികയാണ് നിത്യദാസ്. അനിൽ കുമ്പള സംവിധാനം ചെയ്യുന്ന സൈക്കോ ഹൊറർ ത്രില്ലർ ചിത്രമായ പള്ളിമണിയിൽ നായികയാണ് നിത്യയുടെ തിരിച്ചുവരവ്. സോഷ്യൽ മീഡിയയിലും സജീവമാണ് താരം. 2007 നിത്യയുടെ വിവാഹം കഴിഞ്ഞത്. ഇന്ത്യൻ എയർലൈൻസിന്റെ ക്യാബിൻ ക്രൂ ആയിരുന്ന അരവിന്ദനെയാണ് നിത്യ വിവാഹം കഴിച്ചത്. പഞ്ചാബിയാണ് അരവിന്ദ് സിംഗ്. പ്രണയ വിവാഹമായിരുന്നു ഇരുവരുടെയും. കോഴിക്കോട് നിന്നും ചെന്നൈയിലേക്കുള്ള വിമാനയാത്രയ്ക്കിടെയാണ് ഇരുവരും കണ്ടുമുട്ടിയതും പ്രണയത്തിലായതും. ഇരുവർക്കും ഒരു മകനും മകളുമുണ്ട്. ഇപ്പോഴിതാ വിവാഹശേഷമുണ്ടായ രസകരമായ കാര്യങ്ങളാണ് നിത്യ പങ്കുവച്ചിരിക്കുന്നത്. സ്വാസിക അവതാരികയ റെഡ് കാർപ്പറ്റ് എന്ന പരിപാടിയിലാണ് നിത്യയുടെ തുറന്നു പറച്ചിൽ. വിവാഹശേഷം ജമ്മുവിലെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയ ശേഷം പറ്റിയ അബദ്ധങ്ങളാണ് താരം പറയുന്നത്. ഭർത്താവിൻ്റെ വീട്ടിലെ ഒരു ചടങ്ങിനിടെ ഗോമൂത്രം കുടിക്കേണ്ട വന്നതിനെ കുറിച്ചുമാണ് നടി പറയുന്നത്. ഞങ്ങൾ ആളുടെ ബ്രദറിന്റെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പൊ നമുക്കൊക്കെ ഇങ്ങനെ വെള്ളം തരുമല്ലോ. എന്താ നമ്മളൊരിക്കലും നമുക്ക് ഇവിടെ അമ്പലത്തിൽ നിന്നല്ലേ വെള്ളം തരുന്നത്. നമ്മളത് കുടിച്ചു തലയിലൊക്കെ ആക്കി മോള് എന്നോട് പറഞ്ഞു, അമ്മ ഇതിനൊരു ഉപ്പുചാവ ഉണ്ട്, ഞാൻ ഏ ഇല്ല തോന്നിയതാണെന്ന്. പിന്നെ എന്തോ ഒരു പച്ച സാധനം തന്നു, അതെല്ലാരും തേക്കുന്നു, ഞങ്ങളും തേച്ചു. പിന്നെയാണ് അറിഞ്ഞത് തന്നത് ഗോമൂത്രമായിരുന്നു, ചാണകമായിരുന്നു. മോള് പറഞ്ഞു, ഇവിടുന്നുള്ള കല്യാണം എനിക്ക് വേണ്ട. അപ്പൊ അവര് അവര് ഈ ഗോമൂത്രം കിട്ടുമ്പോ അവരെന്ത് ചെയ്യും? അവര് കുടിക്കും. ആ കുടിക്കും. നമ്മള് കുടിച്ചു അറിഞ്ഞോണ്ട് കുടിച്ചതല്ല. ഈ പച്ചസാനം ചാണക മുഖത്ത് എന്താന്ന് എനിക്കറിയില്ല. അവര് തേച്ചു, അവര് തേക്കുന്നുണ്ട്. ഞാനും ചാണകത്തിന് സ്മെല്ലൊന്നും അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല തന്നപ്പോ. ഇല്ല, എനിക്ക് ഒന്ന് കുറച്ച് അവരിങ്ങനെ എന്തെങ്കിലും അതിൽ മിക്സ് ചെയ്തിട്ടുണ്ടാവും. ആ ഹൽദി അങ്ങനെ കുറെ കാര്യങ്ങൾ മിക്സ് ചെയ്തിട്ടോ. ചിലപ്പോ അതായിരിക്കാം ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം അല്ലേ, ചാണകം. വിവാഹശേഷം ജമ്മുവിലെ ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയ ശേഷം പറ്റിയ അബദ്ധങ്ങളാണ് താരം പറയുന്നത്. ഭർത്താവിന്റെ വീട്ടിലെ ഒരു ചടങ്ങിനിടെ ഗോമൂത്രം കുടിക്കേണ്ടി വന്നതിനെ കുറിച്ചുമാണ് നടി പറയുന്നത്. വിവാഹം കഴിഞ്ഞ് നേരെ പോയത് കാശ്മീരിലേക്കാണ്. അവിടെയുള്ള ആചാരങ്ങളും ഭക്ഷണങ്ങളും ഒക്കെയായി പൊരുത്തപ്പെടാൻ കുറച്ച് സമയമെടുത്തു എന്നും താരം പറയുന്നു. അവരുടെ ഭക്ഷണ രീതി എനിക്ക് പറ്റില്ലായിരുന്നു, അതുകൊണ്ട് കേരള രീതി ഞാൻ അവരെ ശീലിപ്പിച്ചെടുക്കുകയായിരുന്നെന്നും താരം പറയുന്നു. അനിയന്റെ കല്യാണ ചടങ്ങുകൾക്കിടയിൽ തീർത്ഥം പോലെ കയ്യിൽ എന്തോ തന്നു. തീർത്ഥമാണെന്ന് കരുതി ഞാൻ കുറച്ചുകൂടി ബാക്കി തലയിലൂടെ ഒഴിച്ചു. മകൾക്കും നൽകിയിരുന്നു. അവൾ പറഞ്ഞു, അമ്മേ ഇതിനെന്തോ ഉപ്പ് രസമുണ്ടെന്ന്. ഹേ, നിനക്ക് തോന്നിയതായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. പിന്നീട് ഇവർ പച്ച നിറത്തിലുള്ള ഒരു സാധനം തന്നു. അതും എല്ലാവരും മുഖത്ത് തേക്കുന്നുണ്ട്. ഞങ്ങളും തേച്ചു. പിന്നീടാണ് അറിഞ്ഞത് അത് ആദ്യം തന്നത് ഗോമൂത്രവും രണ്ടാമത് തന്നത് ചാണകവുമാണെന്ന്. ചാണകത്തിന് മണമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ അനുഭവത്തിന് ശേഷം ഇത്തരം ചടങ്ങുകളിൽ നിന്നല്ല ഞാൻ മാറി നിൽക്കാറാണ് എന്നും താരം പറയുന്നു.